ഇനി നമുക്കൊരു സദ്യ കേക്ക് തയ്യാറാക്കി എടുത്താലോ. 1 kg അളവേ ഉള്ളൂ കേട്ടോ ഇത്. പക്ഷേ കാണുമ്പോൾ 1 kg കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് വീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ റൗണ്ട് കേക്ക് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റേജ് വരുന്നില്ല കേട്ടോ കേക്ക്. അപ്പോൾ സ്ക്വയർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കേക്ക് വേസ്റ്റ് ആവില്ല. ആ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 kg ബാറ്റർ 10 ഇഞ്ചിൻ്റെ മോൾഡിലാട്ടെ ചെയ്തിട്ട്, 2 kg മോൾഡ് ഉണ്ടല്ലോ 10 ഇഞ്ചിൻ്റെ, അതിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ 2 ലെയറായിട്ടാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഇത് ഞാൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വല്ല ഫ്ലേവറിലുള്ള കേക്കാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് പായസ കേക്കായിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സേമിയ പായസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു വെർമിസല്ലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ മിൽക്ക് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിൽക്ക് വെച്ച് ആ ഒരു മിൽക്ക് വെച്ചിട്ടാണ് ഇത് വെറ്റ് ചെയ്തെടുക്കുന്നത്, കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സേമിയ ഉണ്ടാവുമ്പം കറക്റ്റായിട്ട് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫില്ലിംഗ് ആയിട്ടും കൊടുക്കുക, ഇത് വെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് പായസ കേക്കും കൂടെ ആവുമ്പോൾ. സദ്യ കേക്കായപ്പോൾ ഒരു പായസ കേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പായസ കേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ള ബേസ് 12 ഇഞ്ചിൻ്റെ ബേസാണ് കേട്ടോ. 10 ഇഞ്ചിൻ്റെ കേക്കല്ലേ, അപ്പോൾ 12 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രീം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സേമിയം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സേമിയൊക്കെ കടിക്കുമ്പോൾ ഈ കേക്കും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഓണത്തിനൊക്കെ ഇതുപോലെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിൽ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും, കാണാനും ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ 2nd ലെയറും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ സെയിം നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുക. പായസം വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡിൽ നിന്നും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒരു ഭാഗത്തു നിന്ന് കുറച്ചധികം കയറ്റിയിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു പീസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ഒരു പീസിനെ കുറച്ച് മുന്നേ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. നമുക്കൊരു ഇലയുടെ ഷേപ്പിലാണല്ലോ ആക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു 2 കുഞ്ഞു പീസസ് ഉണ്ടല്ലോ അതിനെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രീം വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒട്ടും കേക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി ഒന്നും വരുന്ന സ്ക്വയർ കേക്കാകുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ബാക്കി പീസ് ഒഴിവാക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതിന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഈ വലിയ പീസ് അവിടെ വെച്ചിട്ട് അതും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രീമൊക്കെ വെച്ചിട്ട് ലെവലാക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അത് വിട്ടുപോയതാണ്. ഓണാക്കാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. ആ ഒരു പീസും അവിടെ വെച്ചിട്ട് ക്രീമൊക്കെ വെച്ചിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ക്രീം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. അപ്പം ഇപ്പം ഞാൻ ഫുള്ളായിട്ട് വൈറ്റ് കളർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ക്രീം ബാക്കിയുണ്ടാവും, അതിലേക്ക് ഞാൻ ഫോറസ്റ്റ് ഷെഫ് മാസ്റ്ററിൻ്റെ ഫോറസ്റ്റ് ഗ്രീനും അതുപോലെ തന്നെ ലീഫ് ഗ്രീനും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തിൻ ലെയറാക്കിയിട്ടാണ് അത് ഞാനിവിടെ കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് ഒരു ഗ്രീൻ കളർ വരേണ്ട, കളർ അത്ര നല്ലതല്ലല്ലോ. അപ്പം നമുക്ക് ഒരു ഗ്രീൻ കളർ കിട്ടുകയും വേണം, ഇലയുടെ കളർ ഗ്രീൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കോട്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു തിൻ ലെയറായിട്ട് ആ ഒരു ഗ്രീൻ കൊടുത്തിട്ട് നമുക്കൊന്ന് ലെവലാക്കി, മുകൾ ഭാഗം ഒരുപാട് ലെവലാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഇലയുടെ ഷേപ്പ് ആക്കി എടുക്കാനുള്ളതല്ലേ. പിന്നെ സെൻറ്ററിൽ ഞാനിതേപോലെ ഒരു പപ്പടക്കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇലയുടെ നമുക്കറിയാമല്ലോ കുറച്ചൊരു വീതിയുള്ള ഒരു വരയായിരിക്കും സെൻറ്ററിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുത്ത ശേഷം ഇതുപോലത്തെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യട്ടെ. എന്നാലും കറക്റ്റ് ഒരു ഇലയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ വലിയൊരു ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബ്രഷ് ഒക്കെ വെച്ച് ചിലരൊക്കെ ചെയ്യാറുണ്ട്. ബ്രഷ് വെച്ച് വെച്ചാൽ നമുക്ക് ഇത്ര നീറ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലത്തെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സെൻറ്റർ ഭാഗം ഒന്നും കൂടി ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സദ്യ വിളമ്പാനുള്ള ഇല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കറികളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ. കറികളൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇത് നമുക്ക് ചോറിനും അതുപോലെ കറികളിലെ തേങ്ങയ്ക്കും ഒക്കെ പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിനുള്ളത് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെ മാറ്റി വേറെ വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഇത് ഞാൻ എടുക്കുന്നത്
പഴം ഉണ്ടാക്കാനാണ്. പഴം ചിപ്സ് അതുപോലെ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ലിക്വിഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, യെല്ലോ കളറ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണ്ടൻ്റെ ഒന്ന് യൂസ് ചെയ്യാണ്ട് ബ്രെഡ് പൊടിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഴമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ഷേപ്പിൽ ഇതാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫോണ്ടൻ്റ് ഇല്ലാണ്ടേ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ രൊട്ടുന്ന പരുവായിരിക്കും. അപ്പോൾ കുറച്ച് സമയമൊന്ന് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ കുറച്ച് ഇതിൽ ഒന്ന് കുറച്ച് ബ്രൗൺ കളർ ആക്കിയിട്ട്, അത് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു കളറല്ലേ ആവുക. അപ്പോൾ അതിലേക്ക് തന്നെ ആ ഒരു യെല്ലോയിലേക്ക് തന്നെ ബ്രൗൺ കളർ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അതും ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പീസൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കാളന് അങ്ങനത്തെ ഐറ്റം, പുളിശ്ശേരി അല്ല എരിശ്ശേരി അതിലേക്കൊക്കെ നമുക്ക് ഇത് വേണമല്ലോ, എന്താ പറയുക, വമ്പയർ. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്കാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഞാനൊരു കുറച്ച് സമയമൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അതിന് ശേഷമാണ് ഞാനത് പുറത്തേക്ക് എടുത്തത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചിപ്സിൻ്റെ സെൻറ്ററിലായിട്ട് എന്താ പറയുക ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു ഭാഗത്തും ബ്രൗൺ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ കുറച്ച് ഷെയ്ഡായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പഴത്തുമ്മേൽ ഉണ്ടാവില്ല ഇങ്ങനെ ചെറിയ രീതിയിൽ ബ്രൗൺ കളർ. അപ്പോൾ അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ കളർ ഈ ഭാഗത്തുമായിട്ട് അതും അവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒറിജിനൽ പഴത്തിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പഴവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ പീസാക്കി എടുത്തിട്ട്, അതുപോലെ ബ്രെഡിൻ്റെ പീസ് നമ്മൾ അരികുവശം പീസാക്കി വെച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ക്രഷാണ് കേട്ടോ യൂസ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറികളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ബ്രൗൺ കളർ അതുപോലെ ക്രീം ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്രൗൺ കളർ കുറച്ചൊന്ന് കൂടി പോയിട്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ മാജിക് കളേഴ്സിൻ്റെ റെഡും കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി അതുപോലെ തന്നെ അവിയലാണ്, അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ അതുപോലെ ബ്രെഡിൻ്റെ പീസ് ആപ്പിളിൻ്റെ പീസൊക്കെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കും പൈനാപ്പിൾ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കഴിക്കാൻ പറ്റുന്ന ഏത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയ്ക്ക് പകരമായിട്ട്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൈനാപ്പിൾ ക്രഷിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൈനാപ്പിൾ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി തുടങ്ങാം. പിന്നെ അത് ഞാൻ കുറച്ച് ആപ്പിളിൻ്റെ പീസ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടാണ് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ക്രഷും കുറച്ച് ക്രീം, വളരെ കുറച്ച് മാത്രം ക്രീമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ അതിലൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ച് ഓറഞ്ച് കളറൊന്ന് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അച്ചാറാണ്. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാറിന് തന്നെ രണ്ട് പീസ് എടുക്കുക. അപ്പോൾ സാമ്പാർ കുറച്ച് അധികമായപ്പോൾ സാമ്പാറിന് തന്നെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കൂടെ ഒന്ന് കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂബെറി ക്രഷ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. വേറൊരു കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാറിൻ്റെ ഒരു കളറായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാറും ഓക്കെ ആയി. ഇനി നമുക്ക് ഓലൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ വമ്പയറിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്ക് കുറച്ച് ക്രീമും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓലനും ഇവിടെ റെഡിയായി. എത്ര പെട്ടെന്നാലോ ഓലൻ റെഡിയായത്. അപ്പോൾ ഓലനും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് എരിശ്ശേരി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനും ബാക്കിയുള്ള ആ ഒരു ബ്രെഡ് ഇങ്ങനെ ഉരുട്ടിയെടുത്തത് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എരിശ്ശേരി റെഡിയാവും. ആ ഒരു സ്ട്രോബെറി ക്രഷിൻ്റെയും പൈനാപ്പിൾ ക്രഷിൻ്റെയും കളർ കൂടെ മിക്സ് ആകുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു എരിശ്ശേരിയുടെ കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ എരിശ്ശേരി റെഡിയായി.
ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് പച്ചടി ഉണ്ടല്ലോ, അതിന് പകരമാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ കുറച്ച് ക്രീം, അത് രണ്ടും മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ ഇത് ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കിയെടുക്കാനുള്ളത് എന്താ പറയുക, ഇതാണ് തോരനാണ്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് തോരൻ രീതിയിലാണ് ചെയ്തെടുക്കുക. അപ്പം ആപ്പിൾ തന്നെ ചെറുതായിട്ടിങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ക്യാബേജിൻ്റെയൊക്കെ ആ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് കടുക് വേണം അല്ലേ. അപ്പോൾ കടുകൊന്നും ഇപ്പോൾ ഞാൻ ഇടുന്നില്ല, ലാസ്റ്റ് ഞാൻ സദ്യ വിളമ്പുന്ന സമയത്ത് കടുകും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, കൂട്ടുകറി റെഡിയാക്കിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡും അതുപോലെ തന്നെ കടലക്ക് പകരമായിട്ട് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആപ്പിൾ കേട്ടോ, ആപ്പിൾ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ സാമ്പാറിൽ നിന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ ക്രഷും ബ്രെഡ് ക്രംസും കുറച്ച് ക്രീമും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുമ്പോൾ ഏകദേശം ഒരു കളർ കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് വളരെ കുറച്ച് മാത്രം മതി. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗൺ കളർ കൂടെ ആയപ്പോൾ നമ്മുടെ കൂട്ടുകറിയുടെ ഏകദേശം ആ ഒരു കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ വെള്ളരിക്ക പച്ചരിക്ക് പകരമായിട്ട് കുറച്ച് ആപ്പിള് മുറിച്ചതും കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് ക്രീമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി. പിന്നെ പപ്പടം, നോർമൽ പപ്പടം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ചല്ലേ നമ്മൾ പപ്പടം എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ പുളിഞ്ചിക്ക് പകരമായിട്ടതാ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ വിളമ്പാം അല്ലേ. വേലയ്ക്ക് വിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉപ്പിന് പകരമായിട്ട് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ പുളിയിഞ്ചി വിളമ്പാം. അതിനുശേഷം നമുക്ക് അച്ചാറ് വിളമ്പാം. പിന്നെ നമുക്ക് പഴം വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ചിപ്സ് വെച്ച് കൊടുക്കുക, ശർക്കര വരട്ടി വെച്ച് കൊടുക്കുക, പിന്നെ പപ്പടം വെച്ച് കൊടുക്കാം. കുഞ്ഞു പപ്പടമാണ് അല്ലേ, നമ്മുടെ ഈ ഇലയ്ക്ക് മേച്ചായിട്ടുള്ള പപ്പടമാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓലൻ വെച്ച് കൊടുക്കാം. ഇതിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനുകളൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകറി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് പച്ചടി, ബീട്രൂട്ട് പച്ചടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കിച്ചടി, വെള്ളരിക്ക കിച്ചടി വെച്ച് കൊടുക്കാം. പിന്നെ അവിയൽ വെച്ച് കൊടുക്കാം. പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ എരിശ്ശേരിയാണ് അടുത്ത ലാസ്റ്റായിട്ട്, എരിശ്ശേരി കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിനൊക്കെ നമുക്ക് കടുക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആ ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ കടുക് ഇങ്ങനെ കാണുന്ന ടൈപ്പ് കറികളുണ്ടല്ലോ അതിലേക്കൊക്കെ കടുക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ചോറ് വിളമ്പാം. അപ്പോൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ചോറും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ സാമ്പാർ വിളമ്പാം. അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പരിപ്പ് കറിയും വിളമ്പാം. അപ്പോൾ നമ്മുടെ ഉഗ്രൻ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. 1 kg അളവിൽ കേക്കൊന്നും ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് ഫ്ലേവറിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 300 രൂപയൊക്കെ ആഡ് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. നമ്മളിതിനെ വലിയ ബേസ് എടുക്കുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ എന്താ പറയുക, ഇതിലെ എക്സ്ട്രാ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എക്സ്ട്രാ ഒരു 300 രൂപ നമുക്ക് വാങ്ങിക്കാം, ഫ്ലേവറിൻ്റെ കൂടെ 300 രൂപ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ FBയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.